മികവിന്റെ അംഗീകാരമായി എം എ എം കോം റാങ്കുകൾ ഉന്നത പഠനം ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ് എച്ചു. തീരദേശങ്ങൾ പ്രകൃതിയുടെ ജീവനാണ്. അവ ഇഞ്ചിഞ്ചായി നശിക്കുന്നു. നമ്മുടെ തീരദേശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഒരുപാട് മാർഗങ്ങൾ അവലംബിച്ചു വരുന്നുണ്ട്. എന്നാൽ എല്ലാ വർഷവും കേരളത്തിൻ്റെ തീരദേശത്തെ നാശത്തിലാഴ്ത്തുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിന് ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 2030 40 ദശലക്ഷം ആളുകൾ സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളിൽ ജോലി ചെയ്യുമെന്ന് കണക്കാക്കപ്പെടുന്നു. കിഴക്ക് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് ലക്ഷദ്വീപ് സമുദ്രവുമുള്ള കേരളത്തിൽ കരയുടെയും കടലിൻ്റെയും സംഗമഭൂമിയായ സമുദ്രതീരങ്ങളും അവിടുത്തെ അന്തേവാസികളായ മത്സ്യത്തൊഴിലാളി സമൂഹവുമാണ് ഇന്ന് ഏറ്റവും നിലനിൽപ്പ് ഭീഷണി നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ സത്വര ഇടപെടൽ അനിവാര്യവുമായിരിക്കുന്നു. നിലവിലെ പ്രശ്നപരിഹാര മാർഗങ്ങൾ തീരശോഷണം കൂടുതൽ വ്യാപകവും രൂക്ഷവുമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ തീരദേശ സമൂഹത്തിൻ്റെ ആശങ്കകൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം. കൂടാതെ പ്രകൃതിദത്ത പരിഹാരങ്ങളിൽ ഊന്നിയതും കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും കാലാവസ്ഥ അനുകൂലനത്തിനും കടൽത്തീരങ്ങൾ അനിവാര്യമാണെന്ന ബോധ്യത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിലും തയ്യാറാക്കപ്പെടുന്നവയാകണം തീരദേശ പരിപാലന പദ്ധതികൾ. അറവ് മാലിന്യങ്ങളും ചവറുകളും വിസർജ്യ വസ്തുക്കളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ നടത്തേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി അധികാരികൾ മുൻകൈയെടുക്കേണ്ടതാണ്. അറവ് മാലിന്യ സംസ്കരണത്തിന് നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. തീരദേശ പരിസ്ഥിതി കാവൽ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തണം. കർശന വ്യവസ്ഥകളോടുകൂടി ആവശ്യമായ നിയമനിർമ്മാണം നടത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ കടലോര തീരപ്രദേശത്തുള്ള കണ്ടൽ കാടുകളുടെയും മറ്റ് മരങ്ങളുടെയും സസ്യങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കണം. കടലിലേക്ക് നേരിട്ട് മാലിന്യം വലിച്ചെറിയുന്നത് തടുക്കുക തന്നെ വേണം. തിരുവനന്തപുരം നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ തീരങ്ങളുടെ ആരോഗ്യം കടലിലെ പ്രവർത്തനങ്ങളെ മാത്രം ആശ്രയിച്ചല്ല, മറിച്ച് പശ്ചിമഘട്ടത്തിലെ പുഴകൾ മുതൽ തീരദേശത്തെ കായലുകൾ, കണ്ടൽക്കാടുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ ആവാസ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ തീരദേശ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഒരു സമഗ്ര സമീപനവും സംയോജിത പരിപാലന പരിപ്രേക്ഷ്യവും വേണ്ടിവരും. ലോക്കൽ ഏരിയ എൻവയോൺമെന്റൽ കമ്മിറ്റി, ഒരു കാവൽ കമ്മിറ്റി, ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കണം. പൊതുജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കി മാത്രമേ ഏതൊരു സംരക്ഷണ പ്രവർത്തനവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപകടകരമായ പാഴ്വസ്തുക്കളും മറ്റും പൊതു സംവിധാനത്തിലൂടെ നിർമാർജനം ചെയ്യാൻ ശ്രമിക്കണം. യുക്തിസഹജവും അതുപോലെ ശാസ്ത്രീയവുമായ അടിയന്തര നടപടികൾ തീരദേശ മലിനീകരണ പ്രശ്നത്തിന് എടുക്കേണ്ടതുണ്ട്. കടലിൻ്റെ സ്വന്തം എന്ന നിലയിൽ 50 മീറ്റർ തീരപ്രദേശം കടലിന് തന്നെ വിട്ടുകൊടുക്കണം. അവിടെ ജീവനുള്ള തീരം എന്നൊരാശയം പ്രാവർത്തികമാക്കണം. കേരളത്തിൻ്റെ തീരമേഖല ഏതാണ്ട് 590 കിലോമീറ്ററോളം നീളമുള്ള കടൽ തീരമാണ്. ഇന്ത്യയുടെ മൊത്തം തീരദേശ മേഖലയുടെ 10% വരും ഇത്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ 77% ജനസംഖ്യയുടെ 30% കേരളത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ 15% മാത്രം വരുന്ന തീരദേശ മേഖലയിലാണ് താമസിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടുതന്നെ ജനസംഖ്യയുടെ 30% തീരപ്രദേശത്ത് നിവസിക്കുന്നവരാണ്. കേരളത്തിൻ്റെ പൊതുവായ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 859 ആണെങ്കിൽ തീരദേശ ജില്ലകളിൽ അത് ശരാശരി 2022 ആണ്. 1960കളിൽ കടലാക്രമണവും തീരദേശ ശോഷണവും വർദ്ധിച്ചു വന്നതോടെയാണ് തീരസുരക്ഷയ്ക്കായി കടൽ ഭിത്തി നിർമ്മാണം വ്യാപകമാകുന്നത്. ഇക്കാലയളവിലാണ് മത്സ്യബന്ധന രീതികളും അനുബന്ധ ഭൗതിക സാഹചര്യങ്ങളും ആധുനികവൽക്കരിക്കാൻ 1953 കേരളത്തിൽ ആരംഭിച്ച ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിൻ്റെ അനന്തര നടപടികളായ ഹാർബറുകൾ നിലവിൽ വരുന്നത്. തീരപ്രദേശത്തെ മനുഷ്യനിർമ്മിതികൾ വർദ്ധിച്ചു വന്നതോടെ തീരശോഷണം വ്യാപകമാവുകയും നിലനിന്നിരുന്ന സന്തുലനാവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്തു. തീരത്ത് കടൽഭിത്തി വ്യാപകമായതോടെ ബാക്കി വന്ന നൈസർഗിക തീരങ്ങൾക്ക് കടൽ തിരകളുടെ സമ്മർദ്ദം ഏൽക്കേണ്ടി വരികയും തീരശോഷണം വ്യാപകമാവുകയും ചെയ്തു.
നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻ്റ് NCSEM ദേശീയതലത്തിൽ ഇന്ത്യയുടെ തീരദേശ സ്ഥിരതയെപ്പറ്റി നടത്തിയ പഠന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ 53% മനുഷ്യനിർമ്മിതമായ കടൽഭിത്തിയാണ്. കടൽഭിത്തിയുടെ സഞ്ചയ 63%. ഏറ്റവും സ്ഥിരതയുള്ള തീരം 8% മാത്രമാണ്. കേരള തീരത്ത് നേരിട്ടുള്ള പരിശോധനയിൽ തുറമുഖ പുലിമുട്ടുകൾ, കടൽഭിത്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും തീരശോഷണം വ്യാപകമായിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും കാലാവസ്ഥാ മാറ്റത്തിൻ്റെ അനന്തരഫലമായി അറബിക്കടലിൽ രൂപം കൊള്ളുന്ന കൂടുതൽ ശക്തമായ കൊടുങ്കാറ്റുകളും വർദ്ധിക്കുന്ന കടൽ നിരപ്പും തീരദേശത്തിൻ്റെ ആരോഗ്യത്തെയും സ്ഥിരതയെയും ശക്തമായി ബാധിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ, കൃഷിക്കാർ ഉൾപ്പെടെയുള്ള തീരദേശ സമൂഹങ്ങളുടെ നിലനിൽപ്പും ജീവസന്ധാരണ മാർഗങ്ങളും പ്രതിസന്ധി നേരിടുകയാണ്. കൂടാതെ വർദ്ധിക്കുന്ന തീരശോഷണവും കടൽഭിത്തി നിർമ്മാണവും വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകൾ തീരത്ത് മുട്ടയിടാൻ എത്തുന്നതിനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും മനുഷ്യാവാസ കേന്ദ്രങ്ങളെയും കൂടി ഗുരുതരമായി ബാധിക്കുകയാണ് തീരശോഷണം. ആഗോളതലത്തിൽ തന്നെ തീരദേശ സമുദ്ര ആവാസ വ്യവസ്ഥകളുടെ പ്രാധാന്യം ബോധ്യപ്പെടുകയും മനുഷ്യനിർമ്മിതികളും കാലാവസ്ഥാ മാറ്റവും തീരദേശ പരിസ്ഥിതിയിലും ജനജീവിതത്തിലും സൃഷ്ടിക്കാനിടയുള്ള പ്രതികൂല മാറ്റങ്ങളും കണ്ടറിഞ്ഞ് ഇടപെടുകയും ചെയ്യേണ്ടത് ഏത് പുരോഗമന സമൂഹത്തിൻ്റെയും ഭരണവ്യവസ്ഥയുടെയും ഉത്തരവാദിത്വവും കൂടിയാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. വാക്കും അർത്ഥവും പോലെ രണ്ടു ഹൃദയങ്ങൾ ഒന്നു ചേരുന്ന നിമിഷം വിവാഹം. അത്തരം നിമിഷങ്ങളിൽ ചിലപ്പോൾ തോന്നും ഒരു മുഞ്ചത്തി പെണ്ണാകാൻ. മറ്റു ചിലപ്പോൾ കിനാവ് കാണും മിന്നുകെട്ടി ഒരു മാലാക പെണ്ണാകാൻ. ഇനിയൊരു തിരുവാതിര പെണ്ണിന്റെ താലികെട്ടായാൽ സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ.